മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, ഹോമിയോയും ആയുർവേദവും വെറ്റിനറിയും അടക്കമുള്ള ബിഫാം അടക്കമുള്ള ബി എസ് സി അഗ്രികൾച്ചർ ഫിഷറീസ് ഫോറസ്ട്രി ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ അടക്കമുള്ള കോഴ്സുകളുടെ അവസാന റാങ്കിൽ എത്രയാണ്, എത്ര മാർക്കുള്ളവർക്ക് ലഭിച്ചു, ഇനി എന്താണ് അടുത്ത അലോട്ട്മെൻറ്റിലെ നിങ്ങളുടെ സാധ്യതകൾ, ഇത്രയും കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരുപാട് ആളുകൾ അടുത്ത അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഏകദേശ ധാരണ കിട്ടും, കാറ്റഗറി റാങ്കും പറയുന്നുണ്ട്. അത് നമുക്ക് ഗവൺമെൻറ്റിലെ ബി എം എസ് നോക്കാം. റാങ്ക് സ്റ്റേറ്റ് മെറിറ്റിൽ 11445 പോയിട്ടുണ്ട്. മാർക്ക് 472 472 മാർക്കിലുള്ള ഒരാൾക്ക് തന്നെ ആയുർവേദ കോളേജ് ഒല്ലൂരിൽ ബി എം എസിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് അത് ബാക്ക്വേഡ് ഹിന്ദുവിലേക്ക് വരുമ്പോൾ 13334 448 മാർക്കിലേക്കും 453 കാറ്റഗറി റാങ്കിലേക്കും പോയിട്ടുണ്ട്. ഇനി ഈയവ മുസ്ലിം വിശ്വകർമ്മ മൂന്ന് പരിയാരം മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഈയവയുടെ റാങ്ക് 13782 442 മാർക്ക്, 1658 കാറ്റഗറി റാങ്ക്. മുസ്ലിംസ് 14903 438 മാർക്ക്, 3682 കാറ്റഗറി റാങ്ക്. വിശ്വകർമ്മ 14361 328 മാർക്ക്, 156 കാറ്റഗറി റാങ്ക്. ഇനി കോട്ടക്കൽ ആയുർവേദ കോളേജിൽ അതർ ബാക്ക്വേഡ് ക്രിസ്ത്യൻ 18762 378 മാർക്ക്, കാറ്റഗറി 156. ദീവര തൃപ്രൂണിത്തറ 19070 374 മാർക്ക്, 171 കാറ്റഗറി. പിന്നീട് ലാറ്റിൻ കത്തോലിക്ക എസ് സി ഇ ഡബ്ല്യു എസ് കുശവൻ എല്ലാം പോയിരിക്കുന്നത് പരിയാറാണ്. ലാറ്റിൻ 20695 354 മാർക്ക്, 622 റാങ്ക്. ഇ ഡബ്ല്യു എസ് 21941 പോയിട്ടുണ്ട്, അത് ഏകദേശം 339 മാർക്കും 1153 കാറ്റഗറി റാങ്ക്. കുശവൻ 24391 പോയിട്ടുണ്ട്, 305 മാർക്കും 76 റാങ്കും. കുടുംബി കോട്ടക്കൽ 27835 പോയിട്ടുണ്ട്, 260 മാർക്ക്, 65 കാറ്റഗറി. എസ് ടി 28813 247 മാർക്ക്, 89 കാറ്റഗറി. അപ്പോൾ ഒരു 11000 മുകളിൽ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ 11445 വരെയുള്ള ആളുകൾക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ പോലും എന്തിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, ബി എം എസിന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ റാങ്കുള്ള ആളുകൾക്കൊക്കെ അടുത്തൊരു അലോട്ട്മെൻറ്റിൽ ബി എം എസ് പ്രതീക്ഷിക്കാം. ഇനി പ്രൈവറ്റിലേക്ക് വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ചാർട്ട് അവിടെ കാണിക്കുന്നുണ്ട്. മാർക്ക് പറയുന്നില്ല, ജസ്റ്റ് കാറ്റഗറി റാങ്ക് മാത്രമേ പറയുന്നുള്ളൂ. കാറ്റഗറി റാങ്കും റാങ്കും 37474 സ്റ്റേറ്റ് മെറിറ്റിൽ സ്റ്റാർട്ട് ചെയ്തു. ഇ ഡബ്ല്യു എസ് 35358 2091 കാറ്റഗറി റാങ്ക്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 35431 480 മാർക്ക്. അങ്ങനെ മുസ്ലിം കയറിയിരിക്കുന്നത് 40373 8875 അവരുടെ റാങ്ക് എന്ന് പറയുന്നത്. ഏകദേശം പാസ്സായിട്ടുള്ള ആളുകൾക്കൊക്കെ ബി എം എസ് വേണമെങ്കിൽ കിട്ടും, ഒരു സംവരണം ഒക്കെ ഉണ്ടെങ്കിൽ എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ആർക്ക് കൊടുത്തു കഴിഞ്ഞാലും കിട്ടുന്ന രീതിയിലാണ് ബി എം എസിൻ്റെ പ്രൈവറ്റ് റാങ്കുകൾ. ബി എം എസ് ഒക്കെ നിങ്ങൾ പ്രൈവറ്റിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊടുത്തോളൂ, അഡ്മിഷൻസ് കേരളത്തിൽ കിട്ടുകയാണ് ചെയ്യും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വാട്സപ്പ് പോയി കോൺടാക്ട് ചെയ്യാം. ഇനി നമുക്ക് ഹോമിയോ നോക്കാം. ഹോമിയോയിൽ ഗവൺമെൻറ് കോളേജ് മാത്രമേ ഉള്ളൂ, നമുക്ക് പ്രൈവറ്റ് കോളേജ് ഇല്ലല്ലോ. ഹോമിയോ ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് നേമത്താണ്. 15333 എന്ന സ്റ്റേറ്റ് മെറിറ്റിൽ പോയിട്ടുണ്ട്, 421 മാർക്കുള്ളൂ. 17017 വിശ്വകർമ്മ പോയിട്ടുണ്ട്, 400 മാർക്ക്, 311 കാറ്റഗറി റാങ്ക്. മുസ്ലിം 15763 പോയിട്ടുണ്ട്, 392 മാർക്കായിരുന്നു, 4478 കാറ്റഗറി റാങ്ക്. ഈഴവ 17931 പോയിട്ടുണ്ട്, 388 അവരുടെ മാർക്ക്, 2215 കാറ്റഗറി റാങ്ക്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 18055 പോയിട്ടുണ്ട്, അവരുടെ മാർക്ക് 386, കാറ്റഗറി 145. അതർ ബാക്ക്വേർഡ് ഹിന്ദു 19302 പോയിട്ടുണ്ട്, 371 മാർക്ക്, 712 കാറ്റഗറി. ദീവര ഡോക്ടർ പാഡിയാർ മെമ്മോറിയലാണ് പോയിരിക്കുന്നത്, 22575, 331 മാർക്ക്, 229 കാറ്റഗറി റാങ്ക്. ലാറ്റിൻ കത്തോലിക്ക് 23914, 313 മാർക്ക്, 546 റാങ്ക്. എസ് സി 24090 പോയിട്ടുണ്ട്, 311 മാർക്കും
853. കുശവൻ ENSS ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് കോട്ടയത്ത് 25,191 എന്ന റാങ്ക്, 295 മാർക്ക്, 85 കാറ്റഗറി റാങ്ക്. കുടുംബി 29,298, 241 മാർക്ക്, 72 കാറ്റഗറി. EWS 29,528, 238 മാർക്ക്, 1592 കാറ്റഗറി റാങ്ക്. ST 30,769, 221 മാർക്ക്, കാറ്റഗറി 119. ഇതാണ് ഹോമിയോയുടെ അവസാന റാങ്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറ്റിനറിയാണ്. വെറ്റിനറിയും നമുക്കറിയുന്നതാണ്, പ്രൈവറ്റിലില്ല, ഗവൺമെൻറ് കോളേജിൽ മാത്രമാണ് നമുക്ക് വെറ്റിനറി ഉള്ളത്. വെറ്റിനറി റാങ്ക് നമുക്ക് യഥാക്രമം പോയിരിക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിൽ 4,755 പോയിട്ടുള്ളൂ, 563 മാർക്ക്. ഏറ്റവും ടൈറ്റുള്ള അല്ലെ ഏറ്റവും കോമ്പറ്റീഷൻസ് ഉള്ള ഒരു ഏരിയ എനിക്ക് തോന്നുന്നത് വെറ്റിനറി ആണ്, ഒരു അലൈഡ് കോഴ്സുകളിലേക്ക് വരുന്ന സമയത്ത്. അതേപോലെ ഈഴവ 5,908 പോയിട്ടുള്ളൂ, 545 മാർക്ക്, 734 കാറ്റഗറി. മുസ്ലിം 6,361 പോയിരിക്കുന്നത്, 539 മാർക്ക്, 1930 കാറ്റഗറി. വിശ്വകർമ്മ 6,497 പോയിട്ടുണ്ട്, 537 മാർക്ക്, 115. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 6,785 പോയിട്ടുള്ളത്, 533 മാർക്ക്, 44 കാറ്റഗറി റാങ്ക്. ഇതെല്ലാം പോയിരിക്കുന്നത് വെറ്റിനറി കോളേജ് വയനാടാണ്. ഇനി തൃശ്ശൂർ കോളേജിൽ പോയിരിക്കുന്നത് 7,313 ബാക്ക്വേർഡ് ഹിന്ദു, 525 മാർക്ക്, 219. പിന്നീടുള്ള കോളേജ് വയനാട്ടിൽ തന്നെ പോയിരിക്കുന്നത് EWS 7,451, 524 മാർക്ക്, 354 കാറ്റഗറി. അത് ധീവര കമ്മ്യൂണിറ്റിയിലും 11,005 പോയിട്ടുണ്ട്, 457 മാർക്ക്, 62 കാറ്റഗറി. ലാറ്റിൻ 11,570 പോയിട്ടുണ്ട്, 470 മാർക്ക്, 203. കുശവൻ 17,451 പോയിട്ടുണ്ട്, 420 മാർക്ക്, 35 കാറ്റഗറി. SC 17,035 പോയിട്ടുണ്ട്, 399 മാർക്ക്, 375 കാറ്റഗറി. കുടുംബി 23,266 പോയിട്ടുണ്ട്, 321 മാർക്ക്, 38 കാറ്റഗറി. ST 26,932 പോയിട്ടുണ്ട്, 272 മാർക്ക്, 70 കാറ്റഗറി. ഇതാണ് വെറ്റിനറി അവസാന റാങ്കിൽ. ഇനി ഇതിലും കുറച്ചും കൂടെയൊക്കെ റാങ്ക് കൂടിയവരൊക്കെ സെക്കൻഡിലൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ പറയാനുള്ളത് സിദ്ധ യുനാനിയാണ്. സിദ്ധ പ്രൈവറ്റിലാണ് പോയിരിക്കുന്നത്, ശാന്തിഗിരി സിദ്ധ കോളേജ് ട്രിവാൻഡ്രത്ത്. 40,350 പോയിട്ടുണ്ട്. യുനാനി കോഴിക്കോട് മർക്കസ് യുനാനി കോളേജിൽ 40,401 പോയിട്ടുണ്ട്, രണ്ട് സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിലാണ് പോയിരിക്കുന്നത്. ഇതാണ് സിദ്ധയുടെയും യുനാനിയുടെയും അവസാന റാങ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബിഫാം അതേപോലെ അഗ്രികൾച്ചർ ഫിഷറീസ് ഫോറസ്റ്റ് ഒക്കെ ഉണ്ട്, മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും, ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും, ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവും എന്നുള്ള ഒരു സജഷൻസ് ആണ്. വീഡിയോയുടെ ലെങ്ത് കുറച്ചിരിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.